ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൗക്കത്ത്. എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാർ ഡിഷായ നമ്മൾ ഉന്നക്കായ എന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെറിയ കഷ്ണം, അത് കട്ട് ചെയ്തതിന് ശേഷം അത് പൊളിക്കാം. ഇതിൻ്റെ ഈ ഉള്ളിലെ ഈ വിത്ത് നമ്മൾ എടുത്ത് കളയണം. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴത്തിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലുള്ള ഒരു കറുത്ത ഭാഗങ്ങൾ ഉണ്ടാവും, അതൊക്കെ ആ ഒരു വേര്, ഒരു വിത്തമായിട്ടൊരു സാധനം, അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിൻ്റെ ശേഷം ബാക്കി നമുക്ക് ഈ പട ഈ ചെറിയ ചൂടിൽ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കുഴയ്ക്കാം. അപ്പൊ നമ്മൾ പഴം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിമുന്തിരി എടുത്തിട്ടുണ്ട്. അണ്ടിമുന്തിരി നമ്മൾ അതിലോട്ട് ഇടാം. ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തേങ്ങ ആണ് ഇട്ടുന്നത്. ഇതൊരു തേങ്ങയുടെ പകുതി തേങ്ങ ഉണ്ട്, ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ. ഇതങ്ങനെ കളറ് മാറണമെന്നൊന്നുമില്ല. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ശർക്കരപ്പാനി ഇതിലേക്കോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതൊന്ന് നമ്മളൊരു ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു പീസ് എടുക്കാം. അതിൻ്റെ നമ്മൾ കയ്യിലെ എണ്ണ പുരട്ടുക. കയ്യിലെ എണ്ണ പുരട്ടിയില്ലേ ഇത് ഒട്ടിപ്പിടിക്കും. പഴമാണ്. ഇത് നന്നായിട്ടൊന്ന് ബോളാക്കുക. ബോളാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ കുറച്ചധികം പരത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പഴത്തിൻ്റെ ടേസ്റ്റ് ആവും നമുക്ക് മുമ്പിൽ വെക്കുക. കുറച്ച് നന്നായിട്ട് പരത്തുക. അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് എടുക്കുക. ഫില്ലിംഗ് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇത് നമ്മൾ ഇത് രണ്ടും പാടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ആദ്യം നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ബോൾ ചെയ്യാം.
ഇനി നമ്മൾ കയ്യിലിട്ടിട്ടൊന്ന് റൗണ്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്ന് ഓരോന്നായിട്ട് ഇടാം. അപ്പൊ അധികം ചൂടാവൊന്നും വേണ്ട. ഇതെല്ലാം വെന്തതാണ്, പഴം വെന്തതാണ്, ഇതിനകത്തെ ഫില്ലിങ്സും വെന്തതാണ്. അപ്പൊ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതിൽ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. നമ്മൾ വളരെ ചെറിയ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.